മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ ആരാ അവിടുത്തെ നായിക സാവിത്രി തവ മാതാ പതിവ്രത നിന്റെ അമ്മ പതിവ്രതയാണോ അല്ല സാവിത്രി മാതാവിനെയാണ് നീ അപമാനിച്ചത് ഞാൻ പറഞ്ഞതാണ് സത്യം ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ നാലാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത് അല്ലേ അതെ അതിനെന്താ ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കൽപ്പിക്കുന്നു രണ്ടാം ദിവസം ഗന്ധർവന് മൂന്നാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക് അത് കഴിഞ്ഞ് നാലാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ അന്നല്ലേ സേക മുഹൂർത്തം അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു ബ്രാഹ്മണ ഭാര്യയും പതിവ്രതയല്ല ജ്ഞാനിയാണ് നീ മണിയങ്കോടിന്റെ മാനം നീ കാത്തു ഇവിടെ കൊണ്ട് മതിയാക്കാൻ നല്ലൂരേ വരട്ടെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നൂര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത് മണിയങ്കോട്ടി സാവിത്രി എന്തുത്തരം പറഞ്ഞേ പറഞ്ഞില്ലേ ഉത്തരം കാർന്നൂരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി കാമരസം